നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു ഭാഗത്ത് നിരീക്ഷണ സംവിധാനം ശക്തിയാക്കുമ്പോൾ മറുഭാഗത്ത് പടക്കോപ്പുകൾ ഒരുക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. വിവിധ സേനാ വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്താനായി ആദ്യം ഭാരതം ചെയ്യുന്നത് 31 പ്രെഡേറ്റർ ഡ്രോണുകൾ അമേരിക്കയിൽ നിന്നും വാങ്ങുന്നതാണ്. ചർച്ചകൾ അന്തിമഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. 3 ബില്യൺ US ഡോളറിനുള്ള ധാരണയായേക്കുമെന്ന സൂചന പുറത്തുവരുന്നുണ്ട്. ഇന്ത്യൻ സേനയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഓരോന്നും നിർമ്മിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചൈനീസ് അതിർത്തിയിലുള്ള നിയന്ത്രണ രേഖയിൽ ഉൾപ്പെടെ ഉയരം കൂടിയ മേഖലകളിലൊക്കെ തന്നെ സേനയ്ക്ക് കൂടുതൽ കരുത്ത് പകരാൻ, നിരീക്ഷണ സംവിധാനം വർദ്ധിപ്പിക്കാൻ ഇത് മുതൽക്കൂട്ടായി തന്നെ മാറും. പലവിധ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രെഡേറ്റർ ഡ്രോണുകളെ ഇന്ത്യക്ക് വിന്യസിക്കാൻ കഴിയുമെന്നതാണ് ഇതിൽ സവിശേഷമായിട്ടുള്ളത്. തീര നിരീക്ഷണത്തിനും വായുസേനയുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കും വേണ്ടി ഇവ ഉപയോഗിക്കാം. 35 മണിക്കൂറിലധികം പറക്കാനും 4 ഹെൽഫെയർ മിസൈലുകളടക്കം 450 കിലോഗ്രാം ഭാരം വരുന്ന ബോംബുകൾ വഹിക്കാനും ഈ ഡ്രോണുകൾക്ക് കഴിയും. ചൈന അടക്കമുള്ള ശത്രുരാഷ്ട്രങ്ങൾക്ക് കഴുകൻ കണ്ണുമായി ഭാരതത്തിൻ്റെ അതിർത്തിയിലേക്ക് നോക്കിയിരിക്കാൻ ഇക്കാലത്ത് 31 MQ-9B പ്രെഡേറ്റർ ഡ്രോണുകളുടെ സാന്നിധ്യം ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന് വലിയ മുതൽക്കൂട്ടായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പലവിധ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് കാലാവസ്ഥാ പ്രശ്നമൊന്നും തന്നെയില്ലാതെ പ്രെഡേറ്റർ ഡ്രോണുകളെ നമുക്ക് വിന്യസിക്കാനായി കഴിയും. തീരദേശ നിരീക്ഷണത്തിനും വായുസേനയുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കും ഇവ മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ ഇനി ഒരു സംശയവുമില്ല. ഒപ്പം തന്നെ നിരീക്ഷണം മാത്രമല്ല, തിരിച്ചടിക്കും ശക്തമായ നീക്കം തന്നെയാണ് ഇന്ത്യ നടത്തുന്നത്. മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി ഹെവിസ്റ്റർ പീരങ്കികൾക്കുള്ള കരാറാണ് ഇന്ത്യൻ സൈന്യം നൽകിയിരിക്കുന്നത്. അതിർത്തി സുരക്ഷ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 200 ഹെവിസ്റ്റർ തോക്കുകൾ പീരങ്കികൾ കൂടി വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയം തീരുമാനമെടുത്തിരിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി തദ്ദേശീയമായി വികസിപ്പിച്ച് നിർമ്മിച്ചെടുക്കുന്ന ഹെവിസ്റ്ററുകളായിരിക്കും നാം അതിർത്തി മേഖലകളിൽ വിന്യസിക്കാൻ ഒരുങ്ങുന്നത്. 105 mm വ്യാസമുള്ള 37 ഫീൽഡ് ഗണ്ണുകൾ ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ടാകും. 3000 കോടി രൂപയുടെ കരാറിന് പ്രതിരോധ മന്ത്രാലയം ഒട്ടും തന്നെ വൈകാതെ അനുമതി നൽകുമെന്ന പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കപ്പെടുന്നത്. ഇതിനു പുറമെ 400 പുതിയ ആർട്ടിലറി ഗൺ സിസ്റ്റവും വാങ്ങുന്നുണ്ട്. വരുന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിൽ ഇതാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയവും. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 155 mm ഹെവിസ്റ്റർ പീരങ്കികൾക്ക് വേണ്ടി 4 കരാറാണ് ഇന്ത്യ നൽകിയിട്ടുള്ളത്. അതിൽ ധനുഷ്, ഷാരംഗ്, അൾട്രാലൈറ്റ് ഹെവിസ്റ്റർ, K9 വജ്ര സെൽഫ് പ്രൊപ്പൽഡ് ഗൺ തുടങ്ങിയവയാണ് ഉൾപ്പെടുന്നത്. ബോഫോഴ്സ് ഗണ്ണുകളെ പരിഷ്കരിച്ചതാണ് ധനുഷ് തോക്കുകൾ എന്ന് പറയുന്നത്. തോക്ക് കുഴലിൻ്റെ വ്യാസം എന്ന് പറയുന്നത് 130 mm നിന്നും 155 mm ഉയർത്തിയാണ് ഷാരംഗ് നിർമ്മിച്ചിരിക്കുന്നത്. ചൈനീസ് അതിർത്തിയിലുള്ള നിയന്ത്രണ രേഖയിൽ ഉൾപ്പെടെ ഉയരം കൂടിയ എല്ലാ മലനിരകളിലും ഇത് ഇന്ത്യൻ സേനയ്ക്ക് കരുത്തായി മാറും. ഹെവിസ്റ്റർ പീരങ്കികൾക്ക് അതിന് സാധിക്കുമെന്ന ഉറപ്പുമുണ്ട്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയാണ് പീരങ്കികൾ മെച്ചപ്പെടുത്താൻ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്.